ഹലോ നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ISL ബിഗ് ബ്രേക്കിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ ടീമുകളും പുതിയ താരങ്ങൾ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ വേണ്ടി പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാലും ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണയ്ക്ക് പകരമായിട്ട് മറ്റൊരു താര ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അൽവാറോ വാസ്കസ് എന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബിൽ നിന്നും കോൺട്രാക്ട് അവസാനിപ്പിച്ചിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഒരുപാട് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഒരു ഫോർവേഡറിൻ്റെയും ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അൽവാറോ വാസ്കസും പെരേര ടൈസും അതുപോലെ തന്നെ ചെഞ്ചോയുമൊക്കെ ഒരുമിച്ച് കളിച്ച കാര്യമുണ്ടായിരുന്നു. അന്ന് അഡ്രിയാൻ ലൂണ മാത്രമായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിച്ചത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കാൻ ഓൾറെഡി ഒരു ജപ്പാൻ താരമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സഖായ് ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഒരു താരം എത്തിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോർവേഡർ ആ സാഹചര്യം അൽവാറോ വാസ്കസ് ഒന്നാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും കാത്തി